എന്നെ വിധവയാക്കിയത് ആ വിധിച്ചത് ആരാണെന്ന് കേരളത്തിലെ ജനതയ്ക്കറിയാം. ആ വിധി തന്നത് ആരാണെന്നുള്ളത് അവർ തന്നെയാണ് അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ വിമർശിച്ചു, സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ സംസാരിച്ചു എന്നതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഒട്ടും സഹിഷ്ണുതയില്ലാതെ, ഒരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് അവരവിടെ ഇരിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ വിമർശിക്കുക, പ്രതിപക്ഷം വിമർശിക്കും. ഞാൻ വിമർശിച്ചത് സർക്കാരിൻ്റെ നയങ്ങളെയാണ്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയാണ്. അതിന് മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. പക്ഷേ അധിക്ഷേപിച്ചുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരു അംഗം തയ്യാറായിരിക്കുന്നത്. അപ്പം ഇതാ പാർട്ടിയുടെ ഒരു സഹിഷ്ണുതയില്ലായ്മയാണ് അതിനകത്ത് കാണുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അത് തിരുത്തിക്കാനോ തിരുത്താനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രശേഖരനെ കൊന്നത് ശരിയാണ് എന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ് അവരത് ചെയ്തത്. ആ പ്രസ്താവനയിലൂടെ അത് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എം എം മണിയെപ്പോലെയുള്ള ഒരു ബഹുമാന വ്യക്തിത്വം, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിനത് പറയാൻ കഴിഞ്ഞത് എന്നത് സത്യത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവർ ഈ നേതാക്കന്മാർക്കൊന്നും അല്പം പോലും മനുഷ്യത്വം ഇല്ലേ എന്നുള്ളതാണ്. അല്പം പോലും ആർദ്രതയോ സ്നേഹമോ അവരുടെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ്. അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞ ആളെ ഏത് രൂപത്തിലും അധിക്ഷേപിക്കും, അവരെ ഇല്ലാതാക്കും, അവർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഓരോ ദിവസവും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല, അവർ വിചാരിച്ചത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുത്ത് ജയിച്ച് വന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നായിരിക്കും കരുതിയത്. പക്ഷേ സർക്കാരിനെ വിമർശിക്കുമ്പോഴും നയങ്ങളെ എതിർക്കുമ്പോഴും ഒക്കെ അവർക്കെതിരെ വിമർശനം വരുന്നു എന്നുള്ളതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്നെ ഏതായാലും വടകരയിലെ ജനതയാണ് ജയിപ്പിച്ചത്. RMBയെയാണ് അവർ ജയിച്ചത്. ഞാനെന്നൊരു വ്യക്തിയല്ല, എൻ്റെ ഒരു പ്രസ്ഥാനമാണ്, സഖാവ് ചന്ദ്രശേഖരൻ്റെ പ്രസ്ഥാനത്തെയാണ് ജയിപ്പിച്ചിരിക്കുന്നത്. അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്ന് പോരാടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോരാട്ടം ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ഒരു അധിക്ഷേപങ്ങൾ കൊണ്ടും ഒരു വിമർശനങ്ങൾ കൊണ്ടും അത് ഇല്ലാതാക്കാൻ കഴിയില്ല. കൂടുതൽ ശക്തമായിട്ട്, കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇത്തരം പരാമർശങ്ങളൊന്നും ഒട്ടും തളർത്തില്ല എന്ന് വളരെ വിനയപൂർവ്വം ബഹുമാനപ്പെട്ട CPM നേതാക്കന്മാരെ അറിയിക്കുകയാണ്.